ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എസ് വി എസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പഴയ ഷർട്ട് കൊണ്ടുള്ള ഒരു അടിപൊളി ന്യൂ മോഡൽ ഫ്രോക്കിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. നല്ലൊരു മോഡൽ ബട്ടർഫ്ലൈ ഫ്രോക്കാണ്. ഇതുവരെ നിങ്ങൾ ആരും ചിലപ്പോൾ തയ്ച്ചിട്ടുണ്ടാവില്ല. ഞാനിവിടെ ഈ ഫ്രോക്ക് 4 വയസ്സുള്ള കുട്ടിയുടെ അളവിലാണ് കേട്ടോ തയ്ക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഫ്രോക്കിന് എത്രയാണ് ലെങ്ത്ത് വേണ്ടത് എന്ന് നോക്കണം. അപ്പോൾ ഷർട്ടൊക്കെ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നമുക്ക് ഫ്രോക്കിൻ്റെ ലെങ്ത്ത് താഴെ നിന്നും മുകളിലേക്ക് എത്രയാണ് വേണ്ടതെന്ന് ജസ്റ്റ് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 23 ഇഞ്ച് ലെങ്ത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ ഈ കട്ട് ചെയ്യുന്ന രീതിയിലായിട്ട് ഷർട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിനെ മടക്കി കൊടുക്കണം. ഈ ബട്ടൺസൊക്കെ കറക്റ്റ് സെൻറ്ററിൽ വരുന്ന രീതിയിലായിട്ട് നോക്കിയിട്ട് വേണം മടക്കി കൊടുക്കാനായിട്ട് കേട്ടോ. ഇനി നമുക്ക് നെക്ക് വീതി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1¾ ഇഞ്ചാണ് നെക്ക് വീതി എടുക്കുന്നത്. അതിനുശേഷം നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യണം. 3 ഇഞ്ച് ആണ് നെക്കിൻ്റെ ഇറക്കം എടുക്കുന്നത്. ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും സെയിം ആണ് എടുക്കുന്നത്. നെക്ക് ഞാനിവിടെ റൗണ്ടായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. ഞാനിപ്പോൾ 2½ ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് കൈക്കുഴി മാർക്ക് ചെയ്യാം. 4½ ഇഞ്ചാണ് കൈക്കുഴി മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ നിന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് റൗണ്ടായിട്ട് മാർക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ചെസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. ഞാനിപ്പോൾ 6 ഇഞ്ച് ചെസ്റ്റ് വിഡ്ത്തും പ്ലസ് 1 ഇഞ്ച് തയ്യൽ തൊമ്പും മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഷേപ്പ് ലെങ്ത്ത് ആണ് മാർക്ക് ചെയ്യേണ്ടത്. 4½ ഇഞ്ചാണ് ഞാനിപ്പോൾ ഷേപ്പ് ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത്. അവിടുത്തെ വീതി 5½ ഇഞ്ച് മാർക്ക് ചെയ്യണം. പ്ലസ് 1 ഇഞ്ച് നമുക്ക് തയ്യൽ തൊമ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ സൈഡ് കറക്റ്റായിട്ടൊന്ന് താഴെ വരെ മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഈ രീതിയിലായിട്ട് മാർക്ക് ചെയ്തെടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഹിപ്പ് വിഡ്ത്തും കൂടി മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഈ രീതിയിലായിട്ട് മാർക്ക് ചെയ്തിട്ട് ഞാനിപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുവാണ്. ഇനി നമുക്ക് ഷർട്ടിൻ്റെ സ്ലീവ്സ് എടുക്കാം. സ്ലീവ്സ് 2 സ്ലീവ്സും നമുക്ക് വേണം. അപ്പോൾ ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് സ്ലീവ്സ് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ സൈഡിലെ സ്റ്റിച്ചും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പീസിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. നമുക്ക് ഒരു സൈഡിൽ തന്നെ ഈ ഒരു സ്ലീവിൻ്റെ 2 പീസ് വേണം. അപ്പോൾ ഇതിൻ്റെ വീതി വരുന്നത് 5½ ഇഞ്ചാണ്. ഞാനിതുപോലെ എടുത്തിട്ട് ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്കിത് ജോയിൻ ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. 12 ഇഞ്ചാണ് ഇതിൻ്റെ നീളം വരുന്നത്. അപ്പോൾ ഇത്രയാണ് കട്ടിങ്. ഇനി നമുക്ക് സ്റ്റിച്ചിങ് നോക്കാം. ആദ്യം ഞാനിവിടെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും വെച്ചിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുവാണ്. നല്ല വശത്തേക്ക് നല്ല വശം വെച്ച് കൊടുക്കുക. അതിനുശേഷം 1/2 ഇഞ്ച് വിട്ടിട്ട് ഷോൾഡർ ജോയിൻ ചെയ്യുക ഉൾവശത്ത്. ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നെക്ക് ഞാൻ ഇതിൽ തന്നെ ചെറുതായിട്ട് മടക്കിയിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്രോസ് പീസ് ഉപയോഗിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ക്രോസ് പീസ് ഉപയോഗിച്ചിട്ടും നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഫുള്ളായിട്ട് ഞാനിതുപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുവാണ്.
ഇനി നമുക്ക് കൈക്കുഴി സ്റ്റിച്ച് ചെയ്തെടുക്കണം. നെക്ക് സ്റ്റിച്ച് ചെയ്ത് അതേപോലെ തന്നെയാണ് ഞാനിപ്പോൾ കൈക്കുഴിയും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ചെറുതായിട്ട് രണ്ട് തവണ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മളിപ്പോൾ പെറ്റിക്കോട്ടിനൊക്കെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യില്ല, ആ രീതിയിൽ തന്നെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. രണ്ട് കൈക്കുഴിയും ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ നല്ല വശം എടുക്കാം. അപ്പോൾ ഞാൻ ബട്ടൺസ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ബട്ടൺസ് ഇട്ട് കൊടുത്തതിന് ശേഷം കറക്റ്റ് ആയിട്ട് ഇതൊന്ന് വെച്ച് കൊടുക്കുക. നല്ല വശം ഇതുപോലെ മുകളിലേക്ക് വരുന്ന രീതിയിലായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഈ ഷോൾഡറിൻ്റെ ഇവിടെ നിന്നും നമ്മളിപ്പോൾ ബോഡി പാർട്ട് സെപ്പറേറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ഫ്രോക്ക് ആണെങ്കിൽ നമ്മൾ ബോഡി പാർട്ടിൻ്റെ ലെങ്ത് എത്രയാണോ എടുക്കുന്നത് അത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതിനനുസരിച്ച് മാർക്ക് ചെയ്യുക. ഇതുപോലെ രണ്ട് സൈഡും ഞാനിപ്പോൾ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ. അതേപോലെ തന്നെ ബാക്ക് സൈഡിലും മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ടേപ്പ് വെച്ചിട്ട് 1.5 ഇഞ്ച് തന്നെ ബാക്കിൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്യുക. ഇനി ഈ ഷോൾഡറിൻ്റെ സെൻറ്ററും കൂടി കറക്റ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് സ്കെയിൽ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്യാം. ഫ്രണ്ടിൽ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ചെരിച്ചിട്ട് വേണം കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. സെൻറ്ററിലേക്ക് ജസ്റ്റ് ഒന്ന് ചെരിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ മെഷർമെൻറ്റ്സ് പറഞ്ഞുതരാം. ഈ ബട്ടൻ്റെ ഇവിടെ നിന്നും ഒരു 1.5 ഇഞ്ച് നമുക്കിതുപോലെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് അവിടേക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് ചെരിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോക്കിയാലും മനസ്സിലാവും കുറച്ചൊന്ന് ചെരിവ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ സൈഡിലും ഞാൻ കറക്റ്റ് സെൻറ്ററിൽ ഇതുപോലെ വെച്ചിട്ട് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഈ ഷോൾഡറിൻ്റെ ഇവിടെ നിന്നും ആ 1.5 ഇഞ്ചിലേക്ക് ഇതുപോലെ ചെരിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ബാക്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക, ചെരിവൊന്നും വേണ്ട. ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഞാൻ ബാക്ക് സൈഡ് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ള പീസുകൾ എടുക്കാം, സ്ലീവ്സിൻ്റെ പീസുകൾ. എന്നിട്ട് നല്ല വശത്തേക്ക് നല്ല വശം വെച്ചിട്ട് 1/2 ഇഞ്ച് വിട്ടിട്ട് ഉൾവശത്തൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. രണ്ട് പീസും ജോയിൻ ചെയ്തതിന് ശേഷം ഒരു പീസിൻ്റെ മുകളിൽ മറ്റൊരു പീസ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്കൊന്ന് മടക്കി കൊടുക്കാം. കറക്റ്റായിട്ട് തന്നെ മടക്കി കൊടുക്കുക. ഇനി ഈ ഒരു സൈഡിൽ നിന്നും മുകളിലേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ ചെറുതായിട്ടൊന്ന് റൗണ്ടായിട്ട് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഈ സൈഡൊന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാനിവിടെ 1/4 ഇഞ്ച് പ്ലസ് ഒരു 1/4 ഇഞ്ചാണ് മടക്കിയിട്ട് തയ്ച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഞാനിവിടെ സ്ട്രെയിറ്റ് ആയിട്ടാണ് മടക്കി കൊടുക്കുന്നത്, അതിനുശേഷം റൗണ്ടായിട്ട് കട്ട് ചെയ്തത്. റൗണ്ടായിട്ട് തന്നെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിതുപോലെ ഒരു പീസ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. മറ്റേതും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് ഈ പീസിനെ ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ല വശം നെക്കിൻ്റെ ആ സൈഡിലേക്ക് വരുന്ന രീതിയിലായിട്ടാണ് ഞാനിപ്പോൾ വെച്ച് കൊടുത്തിട്ടുള്ളത്. നല്ല വശത്തേക്ക് നല്ല വശം വെച്ചിട്ടുണ്ട്. എന്നിട്ടിപ്പോൾ ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത് ചീത്ത വശമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ഈ ജോയിൻ ചെയ്ത ഭാഗം ഉണ്ടല്ലോ അത് ഷോൾഡറിൻ്റെ കറക്റ്റ് ആ സെൻറ്ററിലേക്ക് വരുന്ന രീതിയിലായിട്ടാണ് ഞാനിപ്പോൾ വെച്ച് കൊടുക്കുന്നത്. ഒരു 3 ഫ്രിൽസ് വെച്ച് കൊടുക്കുന്നുണ്ട് ഈ ഷോൾഡറിൻ്റെ അടുത്ത്. ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഷോൾഡറിന് മുൻപും 3 ഫ്രിൽസ്, ഷോൾഡർ കഴിഞ്ഞതിന് ശേഷം 3 ഫ്രിൽസ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ തുണി കുറച്ച് കുറവായത് കൊണ്ടാണ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ തുണി കുറച്ച് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ താഴെ നിന്ന് നമുക്ക് ഫുള്ളായിട്ട് ഞൊറി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലും ഭംഗിയുണ്ടാവും ഇത് കാണാനായിട്ട്. അപ്പോൾ ഒരു സൈഡ് ഞാനിതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ നല്ല വശത്തേക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വെച്ചതിന് ശേഷം ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
ഇനി ഇതേപോലെ തന്നെ മറ്റേ സൈഡും സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. അതിനുശേഷം നമുക്ക് ഫ്രോക്കിൻ്റെ സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ വെച്ചിട്ടുള്ള പീസ് കുടുങ്ങി പോവാത്ത രീതിയിൽ 1 ഇഞ്ച് വിട്ടിട്ട് ഫ്രോക്കിൻ്റെ സൈഡ് ജോയിൻ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ട് തയ്ക്കാൻ പറ്റിയ ഒരു അടിപൊളി ബട്ടർഫ്ലൈ ഫ്രോക്കാണ്, നല്ല ഭംഗിയുള്ളൊരു ബട്ടർഫ്ലൈ ഫ്രോക്കാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.